ഹലോ ജീസസ് ലാൻഡ്സ്, പ്രൈസ് ദ ലോർഡ്. എല്ലാ കുഞ്ഞുങ്ങളും സുഖമായിട്ടിരിക്കുന്നതെന്ന് ചേച്ചി വിശ്വസിക്കുകയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഏതാ? ആവർത്തന പുസ്തകത്തിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് 30th ചാപ്റ്റർ വരെ എത്തി, അല്ലെ 30th അധ്യായം വരെ നമ്മൾ എത്തി. കുഞ്ഞുങ്ങൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മളുടെ അച്ഛച്ചന്മാരും ചേച്ചിമാരും കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചല്ലേ. കുഞ്ഞുങ്ങളും വളരെ ഇൻട്രസ്റ്റോടെ എല്ലാ ദിവസവും വചനവും പഠിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് എല്ലാ ദിവസവും പഠിപ്പിക്കുന്ന വചനം അതേപോലെ പഠിക്കുന്നുണ്ടല്ലേ. എല്ലാം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. വചനം എല്ലായ്പ്പോഴും പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. നമുക്കൊട്ടും തന്നെ സമയം കളയാതെ പുതിയ വചനം ഇന്ന് പഠിച്ചാലോ? ആവർത്തന പുസ്തകം 30:11 ചേച്ചി ഒന്നോട് പറയാം. ആവർത്തന പുസ്തകം 30:11 വീണ്ടും തന്നെ വേഗം തന്നെ ബൈബിൾ എടുത്തോ, പെട്ടെന്ന് തന്നെ എടുത്തോ, സമയമില്ല, പെട്ടെന്ന് തന്നെ ബൈബിൾ എടുത്തോ. ഇവിടെ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഒന്നുകൂടെ വചനം ശ്രദ്ധിച്ചേ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഇവിടെ വചനം എന്താ പറയുന്നത്? യേശുപ്പച്ചൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ നമ്മൾക്ക് ദൂരമായുള്ളതല്ല, അതനുസരിക്കുവാൻ നമ്മൾക്ക് പ്രയാസമായിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. എന്തോ ഈ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ എന്തോ എന്ന് കുഞ്ഞുങ്ങൾക്കറിയാമോ? യേശുപ്പച്ചൻ നമ്മളോട് ഒരു 10 കൽപ്പനകളെ പറ്റി പറയുന്നുണ്ട്. അല്ലാതെയും കുറേ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കള്ളസാക്ഷ്യം പറയരുത്, അയൽക്കാരൻ്റെ ഭാര്യയെ സ്നേഹിക്കരുത്, അയൽക്കാരൻ്റെ വസ്തു മോഹിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ 10 കൽപ്പനകൾ പറയുന്നുണ്ടല്ലേ. അതേപോലെ എന്താ പറയുന്നത്? വീണ്ടും എന്താ പറയുന്നത്? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നമ്മൾ സ്നേഹിക്കണം, ആരാധിക്കണം, സ്തുതിക്കണം. സ്തുതികൾക്ക് യോഗ്യനായ ദൈവം നമ്മളുടെ യേശുപ്പച്ചൻ മാത്രമല്ലേ. കർത്താവല്ലാതെ മറ്റൊരു ദൈവം നമ്മൾക്കില്ല. കർത്താവിൻ്റെ ദിവസം നമ്മൾ പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ നാമം നമ്മൾ വെറുതെ എടുത്ത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. ദോഷം അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ, അങ്ങനൊന്നും ചെയ്യരുത്. യേശുപ്പച്ചൻ ഈ ന്യായ പ്രമാണ പുസ്തകത്തിൽ, അതായത് നമ്മളുടെ വേദപുസ്തകത്തിൽ, നമ്മളോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ അനുസരിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് നിത്യജീവൻ വേണ്ടേ? വേണം. നമ്മൾ അനുസരിക്കുകയാണ് എങ്കിൽ യേശുപ്പച്ചൻ നമ്മൾക്ക് ഒരുപാട് നന്മകൾ തരും, ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. നമ്മളുടെ ഏക രക്ഷകൻ എന്ന് പറയുന്നത് നമ്മളുടെ ദൈവം മാത്രം അല്ലേ. യേശുപ്പച്ചൻ മാത്രമാണ് നമ്മളെ സകലത്തിൽ നിന്നും വിടുവിക്കുന്നതും രക്ഷിക്കുന്നതും. ആ യേശുപ്പച്ചനിൽ മാത്രം നമ്മളുടെ ആശ്രയം വെക്കുമ്പോൾ ഒത്തിരി 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 നന്മകൾ കൊണ്ട് യേശുപ്പച്ചൻ നമ്മളെ നിറയ്ക്കും, യേശുപ്പച്ചൻ നമ്മളെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളൊന്നുകൂടെ വചനം ശ്രദ്ധിച്ചേ. ആവർത്തന പുസ്തകം 30:11. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ടുള്ള ഒരു വചനമാണ് ഇന്ന് ചേച്ചി പഠിപ്പിച്ചത്. ഈ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വചനമാണ്. ഈ വചനം പഠിച്ച് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നാളെ വീണ്ടും പുതിയൊരു വചനവുമായിട്ട് ചേച്ചി വരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യൂ.